വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആണ്. വളരെ മിനിമം ആയിട്ടുള്ള മേക്കപ്പ് ചെയ്തിട്ട് നമുക്ക് കാഷ്വലി പുറത്തു പോകാൻ പറ്റുന്ന ഒരു രീതിയാണ് ഞാൻ കാണിക്കുന്നത്. അതും വളരെ കുറച്ച് സമയത്തിനുള്ളിൽ റെഡി ആവുന്നതാണ് കേട്ടോ. അപ്പോൾ ഒട്ട് സമയങ്ങളെ നമുക്ക് വീഡിയോ തുടങ്ങാം. പിന്നെ ഇതിൽ കാണിക്കുന്ന പ്രോഡക്റ്റ്സ് എല്ലാം ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നതാണ്. നല്ല പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ. നമുക്ക് 100% എന്താ പറയുക, വിശ്വസിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ്സ് ആണ്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഞാൻ കാണിച്ചുതരാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മോയ്സ്ചറൈസിംഗ് ആണ്. അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ന്യൂട്രിഡേമിൻ്റെ മോയ്സ്ചറൈസറാണ്. ഞാനിത് കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ട് വാങ്ങിച്ചു നോക്കിയതാണ്. കാരണം എല്ലാവരും ഇത് തന്നെയാണ് കാണിക്കുന്നത്. പക്ഷേ ഇത് നല്ലതാണ്, യൂസ് ചെയ്തപ്പോൾ വളരെ നന്നായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാനിത് തന്നെ യൂസ് ചെയ്യുന്നത്. 850 രൂപയാണ് ഇതിന്. നിങ്ങൾക്ക് ഇത് തന്നെ യൂസ് ചെയ്യണമെന്നില്ല കേട്ടോ. നിങ്ങൾ സാധാരണ യൂസ് ചെയ്യുന്ന ഏത് മോയ്സ്ചറൈസർ വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ 2 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. വളരെ പെട്ടെന്ന് ഇടാൻ പറ്റുള്ളൂ, ഒട്ടും സമയം എടുക്കത്തില്ല. നെക്സ്റ്റ് സൺസ്ക്രീനാണ്, ഞാൻ റീക്വലിൻ്റെ സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. ഇത് നല്ലൊരു സൺസ്ക്രീൻ ആണ് കേട്ടോ. ഒരു ജെൽ മാറ്റ് ഫിനിഷ് ഉള്ളതാണ്. ഈ പ്രോഡക്റ്റിൻ്റെ ലിങ്കെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ. അതും ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഒത്തിരി അങ്ങോട്ട് മസാജ് ചെയ്ത് നമ്മുടെ സ്കിന്നിലേക്ക് പെനട്രേറ്റ് ചെയ്യുന്ന രീതിയിലൊന്നും ആക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്താൽ മതി. വിത്തിൻ സെക്കൻഡ്സ് കഴിയും കേട്ടോ നമ്മുടെ ഈ 2 സ്റ്റെപ്പും. പെട്ടെന്ന് റെഡിയായി പോകാൻ പറ്റും. ഇനി ഞാൻ നെക്സ്റ്റ് ഒരു ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. ലാക്മിയുടെ 9 to 5 പ്രൈമർ മാറ്റ് പൗഡർ ഫൗണ്ടേഷനാണ്. ആക്ച്വലി ഇത് നല്ല അടിപൊളി ഫൗണ്ടേഷനാണ് കേട്ടോ. നമുക്ക് നല്ലൊരു മാറ്റ് ഫിനിഷും തരും, അതുപോലെ തന്നെ ലോങ് ലാസ്റ്റിംഗ് ആണ്. നമുക്ക് എന്താ പറയുക, നമ്മൾ സാധാരണ ലിക്വിഡ് ഫൗണ്ടേഷൻ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മേളിൽ പിന്നെ കോമ്പാക്ട് പൗഡർ ഇട്ട് സെറ്റ് ചെയ്യണം, അങ്ങനെ ഒന്നും ആവശ്യമില്ല. ഇതൊരു പൗഡറി കൈൻഡ് ഓഫ് ഫിനിഷാണ്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ട് വേണം ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതും കൂടി നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നല്ലൊരു ഫ്രഷ് ലുക്ക് വരും കേട്ടോ കുറേ സമയത്തേക്ക് നമുക്ക്. അപ്പോൾ അത് ഞാൻ അപ്ലൈ ചെയ്യുകയാണ്. ഈ സ്പഞ്ചൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ കിട്ടും. ആ ഇതിൽ തന്നെ മിററൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് നോക്കാനായിട്ട്. കുറച്ച് കട്ടിക്ക് 2 പ്രാവശ്യം അപ്ലൈ ചെയ്താലൊന്നും കുഴപ്പമില്ല. കാരണം കുറച്ച് നേരം കഴിയുമ്പോൾ ഇതൊന്ന് ഓക്സിഡൈസ് ആവും നമ്മുടെ സ്കിന്നിലോട്ട്, ആ സ്കിന്നിൻ്റെ കളറായിട്ട് തന്നെ വരും. പിന്നെ എൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് ഹണി ഡ്യൂ ആണ്. 5 ഷെയ്ഡിൽ വരുന്നുണ്ട് കേട്ടോ ഇത്. കഴിഞ്ഞു, വളരെ പെട്ടെന്ന് തന്നെ ഈ സ്റ്റെപ്പും കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ കണ്ണെഴുതി അതുപോലെ ഐബ്രോ ഒന്ന് തിക്കൻ ചെയ്യണം. ഐബ്രോ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ബ്ലൂ ഹെവൻ്റെ ഒരു ഐബ്രോ ലൈനറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഐബ്രോ ഡിസൈനറാണ്, വാട്ടർ റെസിസ്റ്റൻറ്റ്. ഇതിന് അത്ര കളറൊന്നുമില്ല, പക്ഷേ ആക്ച്വലി എനിക്ക് കളറില്ലാത്തതാണ് ഇഷ്ടം. നമ്മൾ കുറച്ചുകൂടെ ഒരു ബ്ലാക്ക് കളറൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുരുക ഇങ്ങനെ എടുത്തിങ്ങനെ കാണും, ഭയങ്കര ഒരു എല്ലാവരും കാണുമ്പോൾ തന്നെ ശ്രദ്ധിക്കും. ഒന്നാമത് എൻ്റെ ഒരു ബ്രൗൺ ഷെയ്ഡ് പുരുകാണ്. അപ്പോൾ ബ്ലാക്ക് ആക്കുമ്പോഴത്തേക്ക് ഭയങ്കര എന്താ പറയുക, കൂടുതൽ കറുത്തിങ്ങനെ ഇരിക്കുന്ന പോലെ എനിക്ക് തോന്നും. അപ്പോൾ അത് ഭയങ്കരമായിട്ട് എടുത്ത് നിൽക്കും. അപ്പോൾ എനിക്ക് അതുകൊണ്ട് ഇതിന് അധികം പിഗ്മെൻറ്റേഷനൊന്നും ഇല്ല, കളറൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ എനിക്കിതാണ് ഇഷ്ടം. ഒരു നാച്ചുറൽ ഫിനിഷ് കിട്ടും. പിന്നെ ഇത് ഭയങ്കര പൈസ കുറവാണ്, below 100 ആണ് ഇതിൻ്റെ പ്രൈസ്. അത്യാവശ്യം നല്ല തന്നെയാണ്, സാധാരണ ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കത് ചെയ്ത് കൊടുക്കാം. ഞാൻ മിററിൽ നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊക്കെ ചെയ്യാൻ അറിയാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ജസ്റ്റ് ഞാൻ എന്താ വെച്ചാൽ ഐബ്രോയുടെ മുകളിൽ എഴുതില്ല, ഒത്തിരി എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര എടുത്ത് നിൽക്കുന്ന പോലെ തോന്നും. അതുകൊണ്ട് ഞാൻ താഴെ നിന്നാണ് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ജസ്റ്റ് ലൈറ്റ് ഒരു പിഗ്മെൻറ്റ് മാത്രം മതി എനിക്ക്. ഐബ്രോ ഇല്ലാത്ത ഭാഗത്തൊക്കെ ഒന്ന് ജസ്റ്റ് ഒരു ബ്ലാക്ക് ഷെയ്ഡ് വരണം, ഒരു ലൈറ്റ് ബ്ലാക്ക് ഷെയ്ഡ് വരണം, അത്രേ വേണ്ടുള്ളൂ. ഇത് തന്നെ മതി. പിന്നെ ആൾക്കാർക്ക്
പിന്നെ ചില ആൾക്കാർക്ക് ഒത്തിരി തിക്ക് ആൻഡ് ബ്ലാക്ക് ഐബ്രോ വേണമെന്നുണ്ട്, അതിന് കുറച്ചുകൂടെ നിങ്ങൾ നല്ലൊരു ഐബ്രോ പെൻസിൽ വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. ഇത് സാധാരണ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടുണ്ടെന്ന് അറിയരുതെന്ന് ആഗ്രഹമുള്ളവർക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ ഈ നടുക്കുള്ള ഭാഗത്ത് അപ്ലൈ ചെയ്യുന്നില്ല, അതും എനിക്ക് നാച്ചുറലി ഇരിക്കുന്നതാണ് ഇഷ്ടം. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ നോക്കുമ്പോഴല്ലോ എനിക്ക് ചെറുതായിട്ടൊരു കളർ കൂടുതലുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് ആക്ച്വലി അങ്ങനെ ഇഷ്ടമില്ല. നമുക്കതൊന്ന് പയ്യെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക, അപ്പോൾ അതൊന്ന് കുറഞ്ഞ് വന്നോളും കളർ. ഇനി കണ്ണെഴുതാം. കണ്ണെഴുതാൻ വേണ്ടിയിട്ട് ഞാൻ മെബ്ലൈൻ്റെ ന്യൂയോർക്ക് കൊളോസൽ കാജലാണ്, നല്ല കാജലാണ് കേട്ടോ. ഇത് സ്മഡ്ജ് പ്രൂഫ് ആണ്, ലോങ് ലാസ്റ്റിംഗും ആണ്. ഇപ്പോൾ ഇത് തുറക്കണം, ഒക്കെ നമുക്ക് എഴുതി കൊടുക്കാം. ഇന്നെനിക്ക് ലിപ്സ്റ്റിക്കും കൂടി വേണമെങ്കിൽ ഇടാം. ഒരു ന്യൂഡ് ഷെയ്ഡാണ്, ഞാനൊരു നോ മേക്കപ്പ് ലുക്ക് വരാൻ വേണ്ടിയിട്ട്. ഇത് മെബ്ലൈൻ്റെ ലിപ്സ്റ്റിക്കാണ് കേട്ടോ, ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. പിന്നെ ഒട്ടും കളറില്ല, നമ്മുടെ എന്താ പറയുക, ഇങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. അങ്ങനെ ഇട്ടിട്ടുണ്ടെന്ന് അറിയത്തൊന്നുമില്ല. അപ്പോൾ ഇത് ഞാൻ അപ്ലൈ വരുത്തുന്നുണ്ട്. പിന്നെ ലിപ് ബാം ഇട്ടിട്ട് വേണം കേട്ടോ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ആദ്യമേ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇത്രയേ ഉള്ളൂ. നമുക്കൊരു ബിലോ 5 മിനിറ്റ്സിൽ റെഡി ആകാൻ പറ്റും, നല്ല സിമ്പിളായിട്ട്. ഇനി നിങ്ങൾക്ക് വേണേൽ ഐലൈനറൊക്കെ എഴുതാം, ഇപ്പോൾ ഞാനതൊന്നും ചെയ്യുന്നില്ല. പൊട്ട് വേണേൽ പൊട്ട് കുത്താം. ഇത്രയേ ഉള്ളൂ, ഞാൻ റെഡിയായി കഴിഞ്ഞു. ബിലോ 5 മിനിറ്റ്സിൽ നമുക്ക് റെഡി ആകാൻ പറ്റും സിമ്പിളായിട്ട്. നമുക്ക് പെട്ടെന്ന് പുറത്തേക്ക് പോകണമെങ്കിലും അല്ലെങ്കിൽ ഞാൻ പാർട്ടിക്ക് പോകണമെങ്കിലും എങ്ങനെ പോകണമെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യാറുള്ളൂ. ഇപ്പോൾ നമ്മൾ ഒരു കല്യാണത്തിന് അങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ പൊട്ട് കുത്തും, അതുപോലെ തന്നെ ഐലൈനറും കൂടി എഴുതും. പിന്നെ മസ്കാരയായിട്ട് ഞാൻ ഐലൈനർ തന്നെ യൂസ് ചെയ്യും, അത്രയൊക്കെ ചെയ്യാറുള്ളൂ. സിമ്പിളായിട്ട് ചെയ്യുന്ന രീതിയാണ് കാണിച്ചു തരുന്നത്. ഈ ക്ലിപ്പിൽ ഞാൻ മുടിയൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ ഐലൈനർ എഴുതിയിട്ടുണ്ട്, ലിപ്പിന് വേറൊരു ഷെയ്ഡും കൂടി കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.